എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടായിരിക്കുന്ന ഒരു ഘടകമാണ് സമയം. ഏറ്റവും ദരിദ്രനായ മനുഷ്യനും ഇന്ത്യയിലെ ഏറ്റവും പണക്കാരനായിരിക്കുന്ന അംബാനിക്കും ഒരു ദിവസത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. നമുക്കെല്ലാവർക്കും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ ഏത് രീതിയിലാണ് മാറ്റപ്പെടുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്ന തീരുമാനങ്ങളാണ്. നമ്മുടെ ജനനം നമ്മുടെ ചോയ്സിലല്ല, നമ്മുടെ മരണവും നമ്മുടെ ചോയ്സിലല്ല. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ജോലി, ഇതൊന്നും പലതും നമ്മുടെ ചോയ്സല്ല. പക്ഷേ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാകെ അവിടെ നമ്മൾ നടത്തുന്ന ചോയ്സുകളാണ്. ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ, അത് നമ്മൾ പ്രതികരണങ്ങൾ. ഒരു കാര്യത്തിനോട് ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തിൽ അത് വിജയമാണോ പരാജയമാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനേയും, നമ്മുടെ ഫെയിലിയറിനെയും നമ്മൾ വിജയകരമായിട്ട് ചവിട്ടുപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ വിജയത്തിലെത്തുന്നത്. പരാജയങ്ങളെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവനെന്നും കുഴിയിലേക്ക് താണു പോവുകയുള്ളൂ. ആപ്പിളിൻ്റെ CEO ആയിരുന്ന സ്റ്റീവ് ജോബ്സിൻ്റെ കഥ അറിയോ? ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ച അദ്ദേഹത്തെ ആപ്പിളിൻ്റെ ഡയറക്ടർ ബോർഡ് കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയാണ്. മറ്റൊരു കമ്പനി സ്ഥാപിച്ചുകൊണ്ട് ആപ്പിൾ എന്ന് പറയുന്നത് ഈ കമ്പനിയെ മേടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ സ്റ്റീവ് ജോബ്സ് തിരിച്ച് ആപ്പിളിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥകളൊക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. പരാജയങ്ങൾ എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളല്ല, അത് നമുക്കുള്ള ഒരു തിരിച്ചറിവുകളാണ്. നമുക്കുണ്ടായിരുന്നതൊന്നും നമ്മളെ വിട്ടു പോയിട്ടില്ല, നമ്മളെ വിട്ടു പോയതൊന്നും നമുക്കുള്ളതായിരുന്നുമില്ല.